ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ആണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സസിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുക ഡെവലപ്മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ആണ്. ഘട്ടം ഘട്ടമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അത് പല സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഇപ്പം നമ്മൾ നോക്കുന്ന ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് നോക്കും, പിന്നെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ പല ഡെവലപ്മെൻറ്റൽ സ്റ്റേജസും ഉണ്ട്, പല പല ആസ്പെക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ സ്ലൈഡ് എനിക്ക് ഷെയർ ചെയ്തെന്ന അനുപമ ചേച്ചിയോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് വിച്ച് ബ്രിങ്സ് ബോഡിലി ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. നമുക്ക് ഭൗതികപരമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, ശരീരത്തിനുണ്ടാകുന്ന വളർച്ച, ഈ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ഇപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊരു ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ രണ്ടും ഒരുപോലെ ആണോ, നിങ്ങളാണെന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വളർച്ച എന്ന് പറയുന്നത് നിങ്ങളിലുണ്ടായ ഭൗതികപരമായിട്ടുള്ള മാറ്റമാണ്, നിങ്ങളുടെ ശരീരത്തിനേറ്റ വളർച്ച എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പം ഈ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിനും മുഖത്തിനും എല്ലാത്തിനും മാറ്റങ്ങൾ പറ്റിക്കൊണ്ടിരിക്കും. അപ്പം ജനറലി ഈ മാറ്റങ്ങൾ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഫിസിക്കൽ സ്ട്രക്ചർ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് മെലിഞ്ഞിരിക്കും, ചിലപ്പോൾ തടി വെക്കും, ചിലപ്പോൾ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് വയറൊക്കെ തള്ളിപ്പോവാം. അങ്ങനെ അതൊക്കെ ആക്ച്വലി ഫിസിക്കൽ സ്ട്രക്ചറിന് ഉണ്ടാകുന്ന മാറ്റമാണ്. ഇനി ഇൻറ്റേർണൽ ഓർഗൻസിന് ഗ്രോത്ത് ഉണ്ടാവില്ലേ, അതും ആക്ച്വലി ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ മാറും. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഹാർട്ട് വളരെ ചെറുതായിരുന്നിരിക്കും, പക്ഷെ ഇപ്പം അത് കുറച്ചുകൂടി വളർച്ചയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആന്തരിക അവയവത്തിനും ഈ പറയുന്ന രീതിയിലുള്ള വളർച്ച എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഫിസീക്ക് എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു ബോഡി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വളർച്ചയെ ആക്ച്വലി ബാധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം. ട്രെയ്റ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. നമുക്ക് നമ്മുടെ കൺസീവ് ചെയ്ത സമയത്ത്, നമ്മുടെ ബേർത്ത് ആക്ച്വലി തുടങ്ങി, ആ കൺസെപ്ഷനിൽ ഉണ്ടായ ട്രെയ്റ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വലിയൊരു ഘടകമാണ്. അതുമാത്രമല്ല സിംഗിൾ ബേർത്ത് ആൻഡ് മൾട്ടിപ്പിൾ ബേർത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ട്വിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ട്വിങ്സും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്വിൻ സിസ്റ്ററോ ട്വിൻ ബ്രദറോ, എന്താണ് ആ കൺസെപ്ഷൻ എന്ന് പറയുന്നത് മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും പിന്നീടുള്ള നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഒരുപാട് മാൽ ന്യൂട്രീഷൻ, ജീൻസിൻ്റെ ഘടന, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയാം. പിന്നെ ന്യൂട്രീഷൻ, എംബ്രിയോയ്ക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ ആ സമയത്ത് കിട്ടില്ലെങ്കിൽ കുട്ടിക്കും പിന്നീട് ഭാവിയിൽ വളർച്ചയൊക്കെ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും. ഇനി ഡെലിവറി എങ്ങനെയാണ് നടന്നത്, നോർമലാണോ അബ്നോർമലാണോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ ഗ്രോത്തിനെ മാറ്റാമെന്നുള്ളതാണ്. പിന്നെ ഡെലിവറിയുടെ സമയത്ത് അമ്മയുടെ കണ്ടീഷൻ എന്തായിരുന്നു, അതും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു, ഒരു വലിയ ഫാക്ടറാകുന്നു. പിന്നെ അതിനുശേഷമുള്ള ശുശ്രൂഷ എങ്ങനെയാണ്, ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്, ഈ കുട്ടികൾ കഴിക്കുന്ന ഫുഡും അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സും എല്ലാം അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഈ ബ്രോയിലർ ചിക്കനൊക്കെ നമുക്കറിയാം ഒരുപാട് കഴിക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നേരത്തെ തന്നെ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നു, അങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അല്ലേ. ഫുഡ് സ്റ്റെപ്സ് മാറുന്നു, എല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ തന്നെ. അപ്പോൾ ഫുഡ് സ്റ്റെപ്സ് ആക്ച്വലി ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ വലിയൊരു ഭാഗമാണ്. പിന്നെ അത് മാത്രമല്ല ചൈൽഡിൻ്റെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് നമ്മളെങ്ങനെ മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യലിയും എങ്ങനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ മെഡിക്കൽ കെയർ, നമുക്കറിയാം എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും വാക്സിനേഷൻ എടുക്കണം അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊന്ന് കേൾക്കാം. 2 മുതൽ 6 വയസ്സ് വരെയുള്ള പീരീഡാണ് ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഇത്രയും പീരീഡാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ച ഒരുപാട് കൂടും. അവരുടെ ടോട്ടൽ ഹൈറ്റിൻ്റെ പകുതി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം 1/2 ടോട്ടൽ ഹൈറ്റ് ആ ടൈമിലാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്.
കുട്ടികളുടെ ഗ്രോത്ത് വളരെ പതുക്കെയാണ് നടക്കുന്നത്, പക്ഷേ അവരുടെ കൈക്ക് നീളം വളരെ പെട്ടെന്ന്, കൈക്കും കാലിനും നീളം വളരെ പെട്ടെന്ന് വയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മസിൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഈ ഏജിൽ വളരെ റാപ്പിഡായിട്ട് നടക്കും. അവർക്ക് വളർച്ചയുടെ ഏറ്റവും പെർസെൻറ്റേജ് കൂടുന്ന ഒരു സമയമാണ് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പീരീഡ്. അതായത് എന്താ പറയുക, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടാണ് ഈ ഒരു സ്പേസിൽ നടക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, there is a slow increase in height and weight during the late childhood. But slow decrease ennu parayana contradicting aayittulla oru kaaryamaanu. Padukke aayirikkum, pakshe ennale late childhood ilkku ethumbodukku kunningalude valarcha ennu peak il etti nilkunnathayittu namukku kaanaan pattum. Padukke padukke aanengil avarile growth stages ne increase undaagum. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് ഈ പ്രായത്തിൽ അങ്ങനെ അധികം അസുഖങ്ങളൊന്നും പിടിപെടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഷെഡിങ് ഓഫ് മിൽക്ക് ടീത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ്, പിന്നെ വരുന്ന ഒരു ഭൗതികമായിട്ടുള്ള മാറ്റമാണ് പല്ല് വരുന്നത്. നമ്മുടെ മിൽക്ക് ടീത്ത് ആക്ച്വലി 6 വയസ്സ് എത്തുമ്പോഴത്തേക്ക് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന്, സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ടീത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇതിനെ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയും. സെൻറ്ററിൽ നിന്ന് ടീത്ത് തുടങ്ങി പിന്നെ ഇന്നറിലേക്ക് വളരെയാണ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുമ്പം ആദ്യം അവർക്ക് മുന്നിലുള്ള പല്ലാണ് വരിക, പിന്നെ സൈഡിലേക്കുള്ള പല്ല് വന്ന് ഏറ്റവും ഒടുവിലാണ് അങ്ങ് എൻഡിലാണ് എൻഡിലുള്ള വിസ്ഡം ടീത്ത് വരെ എത്തുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നും സൈഡിലേക്കാണ് ടീത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്ലാറ്റനിങ് ഓഫ് ഫയർ ഹെഡ്, അതൊരു ഫാക്ടറാണ്. ഷാർപ്പിംഗ് ഓഫ് നോസ്, നോസിന് ഒരു നമ്മൾ ജനിക്കുന്ന സമയത്ത് മൂക്കിന് അങ്ങനെ ഷേപ്പൊന്നും ഉണ്ടാവില്ല, തലയ്ക്കും ഉണ്ടാവില്ല. അപ്പോൾ തല കുറച്ചൊന്ന് ഫ്ലാറ്റാകും. പിന്നെ അത് മാത്രമല്ല, മൂക്കിനൊരു ഷേപ്പൊക്കെ വരുന്നത് 6 വയസ്സൊക്കെ എത്തുന്ന സമയത്താണ്. ഇനിയുണ്ട് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്, കുട്ടികൾ കളികളിലൊക്കെ കൂടുതൽ ഏർപ്പെടുന്ന സമയത്തല്ലേ. അപ്പം മോട്ടോർ സ്കിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പക്ഷേ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജും ഇതാണ്. അവർക്ക് അതിലൂടെ സ്ട്രെങ്ത് കൂടും. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ഫറ്റീഗ്, ഈ പ്രായത്തിൽ അങ്ങനെ വലിയ ക്ഷീണമൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇൻക്രീസ്ഡ് മാനുവൽ ഡക്റ്റിലിറ്റി, അവർക്ക് എന്ത് ചെയ്യാനുള്ള സ്ട്രെങ്തും കൂടുതലായിരിക്കും ആ പ്രായത്തിൽ. ഇനി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ്, അഡോളസൻസും ചൈൽഡ്ഹുഡും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അഡോളസൻസിലാണ് നമ്മുടെ ഹൈറ്റിനൊക്കെ ഒരു മാറ്റം വരുന്നത്, ഹൈറ്റിനൊക്കെ ഒരു ചേഞ്ച് വരുന്നത് ആ മാറ്റത്തിന് ആ സമയത്താണ്. പിന്നെ ബോഡി പ്രപ്പോർഷൻ മാറും, അറിയാമല്ലോ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ സെക്സ് ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഗേൾസിനാണെങ്കിൽ ചെസ്റ്റ് സൈസ് കൂടും, അവരുടെ ബോഡി ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ബോയ്സിനാണെങ്കിൽ ബോഡി ഹെയർ വരും, അതല്ലാന്നാണെങ്കിൽ അവർക്ക് മസ്റ്റാഗോ അല്ലെങ്കിൽ ബിയേർഡോ മീശ താടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡി പ്രപ്പോർഷനും ആ രീതിയിൽ മാറ്റം ഉണ്ടാകും. ഒരു മസ്കുലർ ബോഡി, ഒരു ഫെമിനിൻ ബോഡിയൊക്കെ നമുക്ക് കിട്ടുന്നത് അഡോളസൻസ് ഏജിലാണ്. അതിന് മുൻപ് വരെ നമ്മൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടേതായിട്ടുള്ളൊരു സെക്ഷലായിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ വോയിസിൽ മാറ്റം വരും, നമ്മുടെ ശബ്ദം അതുപോലെ മുന്നത്തെ വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ആയിരിക്കില്ല നിങ്ങളുടെ അഡോളസൻസ് ഏജിൽ, ശബ്ദം മാറും. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു ഫ്രണ്ടിനെ കാണുമ്പോഴത്തേക്ക് നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ശബ്ദം ഒരുപാട് മാറിപ്പോയല്ലോ എന്ന്. ഇനി സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സിനകത്താണ് ഈ ചെസ്റ്റ് സൈസും അതൊക്കെ വരുന്നത്, ശബ്ദം മാറുന്നത് അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അറിയാം പെൺകുട്ടികൾക്കാണെങ്കിൽ മെൻസ്ട്രേഷൻ നടക്കുന്നത് അഡോളസൻസ് ഏജിലാണ് അവരുടെ. അതുമാത്രമല്ല, അവരുടെ ഫിസിക്കൽ ഗ്രോത്തും മെൻ്റൽ ഗ്രോത്തിൻ്റെയും റിലേഷൻഷിപ്പ് ഒരുപാട് നമുക്കറിയാം. ഈ അഡോളസൻസിൽ ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും മെൻസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്കും. അതേപോലെ തന്നെ ബോയ്സിനാണെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി മാറുന്ന പോലെയല്ലേ, അവർക്ക് താടിയും മീശയും ബോഡി ഹെയറൊക്കെ വരുമ്പോൾ. അപ്പോൾ അവർക്ക് ഒരുപാട് അധികം തന്നെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും രണ്ടിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, സ്ട്രെങ്തിനൊക്കെ ഒരു ചെറിയ മാറ്റം വന്നു തുടങ്ങും. പഴയതുപോലെ മോട്ടോർ പെർഫോമൻസ്, ഗ്രോത്ത് ട്രെൻഡ് ഇൻ മോട്ടോർ പെർഫോമൻസ്, നമ്മൾ കളികളും വേറെ കാര്യങ്ങളൊക്കെ ഏർപ്പെടും, പക്ഷേ അതിന് ഒരു മാറ്റം വരും. നമ്മൾ മുൻപൊക്കെ ആണെങ്കിൽ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ കളിച്ചിരിക്കുന്ന കളി ഒരു പക്ഷേ അഡോളസൻസ് ഏജിൽ ഉണ്ടാവില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലും ആ രീതിയിലുള്ള പ്ലേസിലേക്ക് മാറും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട അഡോളസൻസിൻ്റെ ഈ ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പുതിയ വിദ്യാഭ്യാസം പറയുന്നത്
has compulsory prescribed work experience for 1 to 10 to channelize the physical energy of adolescence. The school should arrange medical examination. Appa adolescence-ne proper aayittulla physical allengil health education kodukkanam ennalladana ivide parayunnathu. Avarku health actually nannavan adhe pole avarude physical growth-ne sahayikkunna karyangal endanu aa reethilulla medical examination okke school level kodukkunna nalladayirikkum. Pinne adu mathramalla ഒരു 10 മുതൽ 11 അവേഴ്സ് വരെ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ കരിക്കുലത്തിലും ഇൻക്ലൂഡഡ് ആയിരിക്കണം അങ്ങനെ ഒരു ടോപ്പിക്കെന്നും ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കുറേ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, ന്യൂട്രിഷൻസ് കിട്ടുന്നുണ്ടോ എന്നും മേക്ക് ഷുവർ ചെയ്യേണ്ട ആവശ്യം ഒരു സ്കൂളിനുണ്ട്. പിന്നെ അത് മാത്രമല്ല സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും മെൻസ്ട്രേഷനെ കുറിച്ചും അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പ്രായത്തിൽ തന്നെ അവരുടെ കരിക്കുലത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. എസ്പെഷ്യലി ബയോളജിയിലാണത് വരുന്നത് എങ്കിലും അവരുടെ ഹെൽത്തി ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനെ കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ അവയർനെസ്സും ഈ സമയത്ത് കൊടുക്കണം. എഡ്യൂക്കേഷനകത്ത് അതൊരു ഇതാകണം, ഒരു പാർട്ടായിരിക്കണം. കരിക്കുലത്തിനകത്ത് അതൊരു മെഡ്യൂളായിട്ടെങ്കിലും വേണം എന്നാണ് പറയുന്നത്. പിന്നെ സ്കൂളിനകത്ത് നല്ല ലൈബ്രറീസ് ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ചും ഡിസ്കഷനും ഒക്കെ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല മ്യൂസിക്, ഡാൻസ്, ക്രാഫ്റ്റ് അങ്ങനെയുള്ള കലാവാസനം പരമായിട്ടുള്ള രീതികളിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റീവ് എബിലിറ്റീസ് കൂട്ടുന്നതിനായിട്ട് സഹായിക്കും. ടീച്ചർ എപ്പോഴും അഡോളസൻസിനെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കാൻ സഹായിക്കണം. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.